ഹലോ എവരിവൺ, വെൽക്കം ടു നെജൂസ് വേൾഡ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നുറുക്ക് കൊതുമ്പുകളുടെ എങ്ങനെ ഒരു ടേസ്റ്റി ആയി നെയ്യപ്പം ഉണ്ടാക്കാം എന്നതാണ്. അപ്പൊ എന്റെ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഒളന്ന ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അരച്ചു വെച്ച ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു അടുപ്പത്തേക്ക് ഇരുമ്പ് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഓരോരോ തവിയായി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ബോള് പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. ഇത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ടേസ്റ്റിയായി നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിന് നല്ല ടേസ്റ്റും ആണ്, ഇതുണ്ടാക്കാൻ നല്ല എളുപ്പവും ആണ്. അപ്പം നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ